നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 22-ാമത്തെ ദിവസമായ ഇന്ന് ഗുംതി എന്ന സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര കേട്ടോ. അവിടെയാണ് പള്ളി അറേഞ്ച് ആയി ചെയ്തിട്ടുള്ളത്. അവിടെ താമസ സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവർ. അപ്പോൾ അങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര. 20-25 കിലോമീറ്ററോളം ഉണ്ടാവും ഇവിടുന്ന്. മസ്ജിദിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ഇപ്പോൾ നടന്നിട്ടുണ്ട്. തങ്ങളങ്ങനെ ആ ദൂരെ നിന്ന് നടന്നു വരികയാണ്. സരസ്വതി നദിയാണ് കേട്ടത്. സരസ്വതി നദിക്കുള്ള കുറുകെയുള്ള പാലത്തിലൂടെയാണ് ഇപ്പോൾ തങ്ങളിങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. റിവറിലല്ല, ബ്രിഡ്ജിൻ്റെ മേലെ. അപ്പോൾ തങ്ങളിതിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ യാത്ര നല്ല രൂപത്തിൽ നടക്കട്ടെ എന്ന്, നല്ലൊരു യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. അടച്ചവൻ്റെ ഹയർ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി മുന്നോട്ടും യാത്രയിൽ അതുപോലെ ആവാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. ഏതായാലും ഞങ്ങൾ നടക്കട്ടെ, ഞങ്ങളുടെ പിന്നിൽ നമ്മളുണ്ടാവും. പിന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ അപ്പപ്പോൾ അപ്ഡേറ്റ് കൊടുക്കുന്നതായിരിക്കും. ഇൻഷാല്ലാ നമ്മളെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക. കാരണം നമ്മളിടുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഏകദേശം നമ്മളൊരു 16 കിലോമീറ്ററോളം പോകുന്നുണ്ടാവും ഞങ്ങളെ യാത്രയും കാര്യങ്ങളായിട്ട്. നമ്മളെ ഹോണവാറിൽ നിന്നിട്ടോ, ഹോണവാർ ടു ഇതുവരെ അടിച്ചു നോക്കുമ്പോൾ 15 കിലോമീറ്ററാണ്. അതായത് നമ്മൾ ഹോണവാറിൽ നിന്നല്ല, നമ്മൾ കാസർഗോഡ് അവിടെ നിന്നാണ് നമ്മൾ പോന്നിട്ടുള്ളത്. അപ്പോൾ 16 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്തിട്ടോ, ഇനി ഏകദേശം ഒരു 4.5 കിലോമീറ്റർ കൂടി പോയാൽ നമുക്കിവിടെ പള്ളിയും കാര്യങ്ങളുണ്ടായിരുന്നു. ഇനി നമ്മൾ ഏതായാലും ദൂരസ്കാരത്തിനാകുമ്പോഴത്തിന് അവിടെ എത്താനുള്ള പരിപാടിയാണ്. ഇൻഷാല്ല ഓരോ കാര്യങ്ങളും നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ വെച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കണം അമർത്തുക. കാരണം നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് കൊടുക്കുന്നതായിരിക്കും. കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു കാസർഗോഡ് സോറി മറ്റേ കർണാടകയിൽ കാസർഗോഡ് ഉണ്ടോ എന്നൊക്കെ. തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. അതിൻ്റെ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. അവിടെ നമ്മൾ സൈൻ ബോർഡ് അടക്കം നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മൾ ഓരോ സ്ഥലങ്ങൾ പറയുമ്പോൾ അതിനെന്തെങ്കിലും ഒരു ഒറിജിനാലിറ്റി വേണ്ട എന്നുള്ളതിനാണ്. കാരണം പലരും പറയും നമ്മൾ നുണ രൂപത്തിലാണ് തമ്പുരയിൽ എഴുതുന്നതെന്ന്. പക്ഷെ നമ്മൾ എഴുതുന്നതൊക്കെ പക്കയായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ആദ്യം ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യാൻ നോക്കുക പ്ലീസ്. വേറെ ഒന്നും കൊണ്ടല്ല, കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ആദ്യം തമ്പിലേൽ കാണുക ഇത് ഫുള്ള് നോണ്ടയാണ്, പിന്നെയും കാസർഗോട്ടേക്കോ എന്നുള്ള അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. അതായത് നിങ്ങൾ സ്വഭാവം പറഞ്ഞു കാണില്ല, കാരണം തമ്പിലേൽ അങ്ങനെ ഇടുമ്പോൾ നിൽക്കും അത് തോന്നുന്നതാണ്. കാരണം പിന്നെയും കാസർഗോഡോ അവിടേക്ക് എത്തിയതല്ലേ എന്നുള്ളത് നിങ്ങൾ പിന്നെയും ഒരു കൺഫ്യൂഷൻ ആവില്ല. അപ്പോൾ തന്നെ ആദ്യം വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ നോക്കും. ഫുള്ളായിട്ട് വാച്ച് ചെയ്യുമ്പോൾ അത് എന്താണോ സംഗതി തമ്പിലേൽ കൊടുത്തുള്ളത് ആ ഒരു ഇഷ്യൂ അതിൽ അത് ആ ഒരു കാര്യം എന്തായാലും തമ്പിലേലിൽ കൊടുത്ത കാര്യം എന്തായാലും നമ്മളെ വീഡിയോൻ്റെ ഉള്ളിലുണ്ടാവും. അത് തീർച്ചയായും അല്ലാതെ നമ്മൾ അങ്ങനെ ഒരു വെറുതെ ഒരു കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. പക്ഷേ ഇവിടുത്തെ നമ്മൾ ഇവിടെ എത്തി കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഇവിടെ സൈൻ ബോർഡ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളൊരു ഇതിലൂടെ നടന്നു പോകുന്നത്, പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നടന്നു പോകുന്ന ടീം അവർ കാശിക്കാണ് അവർ പോകുന്നിട്ടോ. നമ്മൾ ഈ മുമ്പിൽ കാണുന്ന ഒരു ചേച്ചിതാ അവർ ഫോട്ടോ വെച്ച് ഉള്ളതാണ് പറഞ്ഞത്. നമ്മൾ സംസാരിച്ചിരുന്നു. നമ്മൾ വീഡിയോ ഒക്കെ എന്ന് വെച്ചാൽ അങ്ങനെ പെടുന്നതായിട്ട് ഉൾപ്പെടുത്തുന്നില്ല. അവർ കാശിക്കാണ് അവിടെ യാത്ര. അവർ ഇവർ മാത്രമൊന്നുമല്ല, അവർ സ്വാമി സ്വാമിട്ടോ അവർ ഇവിടുന്നാണ് വരുന്നത്. നമ്മളെ ഫോട്ടോ വെച്ചിട്ടുള്ള സ്വാമിയെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ കാണിച്ചതന്നെ അവരുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ ഇവർ നടന്നിട്ട് പോകുന്ന ആളാണ്, പിന്നെ കാശി വരെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ തങ്ങളിങ്ങനെ റൈറ്റ് സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. നമ്മൾ വെയിൽ ചൂടാവുമ്പോഴേ വല്ലാതെ കഴിയാത്തതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ കയറിയതാ. അപ്പോൾ ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം. ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയിക്കുന്നുണ്ട്. അപ്പോൾ നല്ല നല്ല വീഡിയോസ് കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.